കറി ഏകദേശം എടുക്കാനായി. നമ്മളെ കറി ഏകദേശം നമ്മൾ ഫ്രൈ ഇങ്ങനെ നല്ലോണം വെന്ത് നിൽക്കുന്നുണ്ട്. ഒന്ന് കാണിച്ചു നല്ല റെഡിയിൽ കണ്ടില്ലേ, റെഡിയിൽ ഫ്രൈ ഏകദേശം കണ്ടില്ലേ, നല്ല കറക്റ്റ് വേലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ, അടിപൊളി ബോവ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇനി കുരുമുളക് പൊടി കുറച്ച് ചേർക്കാം. കുരുമുളക് നല്ല ഇരുവുണ്ട്, അതുകൊണ്ട് കുരുമുളക് പൊടി ആവശ്യത്തിനേ ചേർക്കുന്നുള്ളൂ കേട്ടില്ലേ. കുരുമുളക് പൊടി നമുക്ക് ചേർക്കേണ്ടത് കറിവേപ്പില. അപ്പോൾ ഒരു നമ്മളൊരു രണ്ട് തണ്ട് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇനി ഒരു മൂന്ന് തണ്ട് കൂടി ഇടുന്നുണ്ട്, മൂന്ന് തണ്ട് കൂടി ഇടുന്നുണ്ട്, രണ്ട് മൂന്ന് തണ്ട് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇങ്ങനെ എടുത്തിട്ടുണ്ട് അടിപൊളി ഫ്രൈ. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലേ, കുറച്ച് ശേഷം നമുക്ക് ഒരു പ്ലേറ്റ് മാറ്റാം. വിജു കണ്ടേ നല്ല പ്ലേറ്റ് പറയുന്ന ഇതിൽ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പിരിപ്പും. അപ്പോൾ നമ്മളെ നല്ല നാടൻ ബുക്കും നാടൻ സ്റ്റൈല് നല്ല കറക്റ്റുള്ള ഫ്രൈ കുറച്ച് നടന്നോട്ടെ. ഇതിൻ്റെ ആ വെറൈറ്റി മസാല ചേർത്തിട്ടുള്ള വെറൈറ്റി കണ്ടില്ലേ. നമ്മളിങ്ങനെ എന്താ അതിൻ്റെ വാസന നമ്മൾ എടുക്കുക. അപ്പോൾ ഇതൊന്ന് ഒരു അടിപൊളി സോസ് ചെയ്യുമ്പോ ഒരു വൃത്തി വരും. അപ്പൊ കണ്ടില്ലേ, അപ്പൊ നമ്മൾക്ക് കട്ട ഫ്രൈ നമുക്ക് നമ്മുടെ ഫ്രൈ. ആ മെല്ലേ ചേച്ചി അടുക്കളയിൽ വന്നോ. നമ്മളെ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്, നമ്മൾ വിചാരിച്ചാലും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ നമ്മൾ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അത് ഉപ്പ്, അതുപോലെ തന്നെ കറിവേപ്പില, അതുപോലെ തന്നെ ഈ സാധനങ്ങൾ ചേർത്തിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ വെളിച്ചെണ്ണ. എല്ലാ സാധനവും ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് രുചി നോക്കിയിട്ട് നമുക്ക് നോക്കാം, നമ്മൾക്ക് രുചി നോക്കാം. ആദ്യം വേണ്ട അത്രയും ഒന്ന് ഞാൻ പ്രശ്നം ഞാനൊന്ന് നോക്കാം. ഒരു ടേസ്റ്റിംഗ് ഇത് പറിച്ച് എടുക്കാൻ വേണ്ടി പാടായിരിക്കും. കോപ്പ് എടുത്തിട്ട് ചേ
പൂച്ച പിന്നെ തരാം. പൂച്ച കൊടുക്കുന്നു കൊടുക്കണ്ട അച്ഛാ, കിട്ടുന്ന കാശ് കൊടുക്കല്ലേ. ഏകദേശം നോക്കാം, ടൈറ്റാണ്. ഏകദേശം ചൂട് തടയേണ്ടി വരും. റബ്ബർ തന്നെ നാടകുളിന്റെ സംഭവം. ഏകദേശം കഴിച്ചോ? സൂപ്പർ. ഇടയ്ക്ക് ഉപ്പ് പിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇത് പിടിച്ചിട്ടുണ്ട്, കുരുമുളക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല റെഡി, നല്ല അടിപൊളി ഫ്രൈ. ഇത് നാടൻ വെപ്പാണ്, കാരണം ഇതിൻ്റെ പ്രത്യേകത സ്കിന്നടക്കാന്ന് വെക്കുന്നത്. അല്ലേ, ഇതിൻ്റെതാ രുചി. ഇത് ചുടുമ്പം തന്നെ ഉണ്ടാകുന്ന ഒരു വാസന, നല്ലൊരു മണം, നല്ല ടേസ്റ്റിലേക്ക് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഇതല്ലേ, ഇതേ കഴിച്ചതാ. അല്ലേ, അല്ല അല്ല, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. സൂപ്പറാ, അടിപൊളിയല്ലേ, അടിപൊളിയല്ലേ. എരിവ് എങ്ങനെ കണക്കായിട്ടുള്ള എരിവ്, അതുപോലെ ഉപ്പ് അല്ലേ. അപ്പോൾ കുരുമുളകിൻ്റെ ഫീലിംഗ് നല്ലതല്ലേ, ഒരു കുരുമുളകിൻ്റെ ഒരു എരിവ്. അപ്പോൾ അവൾ കുരുമുളകെല്ലാം കാർത്തികമായി ഇട്ടിന്, കുറച്ച് നമ്മൾ പിന്നെയും ഇട്ടു. അപ്പോൾ നല്ല റെഡിയിൽ വെച്ചിന്, കണക്കായ തീയെല്ലാം കൊടുത്തിട്ട് പെട്ടെന്ന് കത്തിച്ചെടുക്കുകയല്ലേ ചെയ്ത്, വളരെ സാവധാനത്തിലുള്ള നമ്മൾ വെച്ചത്. അതുകൊണ്ട് നല്ല രുചിയോടെ വെക്കണമല്ലോ, ഭയങ്കര ആഹാരമായിരുന്നു. നല്ല കോഴിയായിരുന്നു, അതും നമ്മുടെ ഈ സാധാരണ കോഴിയല്ല, കറുത്ത കോഴി. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ സാധനങ്ങൾ, നമ്മൾ പിടിച്ച കോഴി കരിങ്കോഴിയല്ല, നാടൻ മുട്ടയിട്ട് വിരിഞ്ഞ് ഉണ്ടായ കുട്ടീൻ്റെ ആക്കി, അതായത് തനി നാടൻ കോഴി, തനി നാടൻ വെപ്പോ, നാടൻ ചിക്കൻ ഫ്രൈ. അപ്പോൾ നമ്മൾ ചിക്കൻ മുമ്പേയെല്ലാം സാധാരണ തൂവൽ പറിക്കുക, ഇത് നമുക്ക് ഈ തൂവൽ പറിക്കുന്ന ഇത് ആക്കേണ്ട ആവശ്യമില്ല. ചൂട് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് രോഗം വരും. പക്ഷേ ടേസ്റ്റ് വ്യത്യാസമുണ്ടോ, ചുട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വാസ് ഒരു മണം ഉണ്ടാവും, ചുട്ട കോഴിൻ്റെ ഒരു മണം. ആ മണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെറിയൊരു മണം ചൂടാക്കുന്നത്. ചൂടാക്കുമ്പോൾ സ്കിന്നിന് വേറൊരു മണം ഉണ്ടാവും, നമുക്ക് വലിയ ഇഷ്ടപ്പെടും. ഒരു കഷ്ണമോ രണ്ട് കഷ്ണമോ എല്ലാം തേച്ച് ചേട്ടനും നല്ലോണം ഒക്കെ തേക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വെപ്പ് അടിപൊളി നാട് സ്റ്റൈലാണ്. നാട് സാധാരണ എല്ലാവരും വെക്കുന്ന ഒരു വെപ്പല്ലേ, മുമ്പേ ഇത് തന്നെയായിരുന്നു എല്ലാവരും. മുമ്പേ കൂട്ടെല്ലാം ഇങ്ങനെ ചെറുങ്ങനെ പീസ് പീസിലാക്കി ഏറ്റാന്ന് വെക്കുക. ഇപ്പോൾ എല്ലാം തൂര് പൊളിച്ച് അതിൻ്റെ രുചിയും പോയി, ഇത് രുചി വേണ്ടി പുറത്ത് പോരാ. അപ്പോൾ അടിപൊളി വെപ്പാണ് ഇത്, ഒന്നൊന്നര അട്ടാറ് വെപ്പ്. അത് നമ്മൾ തന്നെ കോരി പിടിക്കുന്നത്, നമ്മൾ തന്നെ അറക്കുന്നത്, നമ്മൾ തന്നെ കൊണ്ടുവരുന്നത്, നമ്മൾ തന്നെ കറി വെക്കുന്നു. ഒരു ആശ്രയിച്ചില്ല, വളരെ ഉത്തരവാദിത്തം നമ്മൾ ചെയ്ത്. കുറച്ച് താമസം പിടിക്കും നമ്മൾക്ക് പെട്ടെന്ന് പെട്ടെന്ന്. നമ്മൾ ഈ ഇത് എഴുതി ചെയ്യുന്നില്ല, ഫുൾ നാച്ചുറൽ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ടൈമിങ് കണ്ടുപിടിക്കും. നമ്മൾ എഡിറ്റ് ചെയ്തിടുന്ന വീഡിയോ അല്ല ഇത്, ഒറിജിനൽ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. പിന്നെ 507 സബ്സ്ക്രൈബ് ആയിട്ടും 508 ഉണ്ടായിരുന്നു, ഒരാൾ എന്നെ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാരമില്ല, അതൊന്നും നമ്മൾക്ക് വിഷയമല്ല. അപ്പോൾ കുറയാനല്ല വേണ്ടത്, കൂടുതലാണ് വേണ്ടത്. അപ്പോൾ കൂടുതലാകട്ടെ നല്ലത്. നിങ്ങൾ എല്ലാവരും ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട്, നിങ്ങളാണ്. നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല, അതാണ് ഈ യൂട്യൂബിൻ്റെ എൻ്റെ ചാനലിൻ്റെ. കാരണം നിങ്ങളാണ് നമ്മൾ ഈ 30 സബ്സ്ക്രൈബും 20 സബ്സ്ക്രൈബുള്ള നമ്മൾ ഈ 507 സബ്സ്ക്രൈബും ഒരു
വെള്ളത്തിൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വളരെ കഷ്ടപ്പെടിച്ചു. വളരെ സാഹസം നിറഞ്ഞ പരിപാടി നടത്തിയിട്ടാണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരു ക്യാമറ, അതായത് മൊബൈൽ ഫോണോട് എന്തെല്ലാം ചെയ്യാൻ പറ്റും. സാധാരണ നമ്മളൊരു പിന്നെ ഒരു ക്യാമറ നിർബന്ധമായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ 1000 സബ്സ്ക്രൈബ് കഴിഞ്ഞ ശേഷം ക്യാമറ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. കാരണം ഗോപ്രോ 10-ഓ 9-ഓ വാങ്ങിക്കും. അതാണ് നമ്മൾ ഉദ്ദേശം. അപ്പോൾ അത് ഒരു 1000 സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ നമുക്ക് കാര്യമാണ്. അല്ല, ഇപ്പോഴേ നമ്മൾ ഈ അതുവരെ നമ്മൾ ഈ ഇങ്ങനെയുള്ള ഫോണിലെ കളിയിട്ടു. അപ്പോൾ എൻ്റെ വീഡിയോയിൽ പല ആൾക്കാർക്കും പല രീതിയിൽ എന്നോട് സംസാരിക്കലുണ്ട്. അത് കുറച്ചും കൂടി കാണാൻ പറ്റി, കുറച്ചുകൂടി നന്നാക്കണമെന്ന് നന്നാക്കാൻ എല്ലാവർക്കും ആഗ്രഹത്തിൻ്റെ. അപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലാണ്ട് ഇത് നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെടുക്കും, നമ്മളിടുന്നു, നമ്മൾ അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. വളരെ സ്നേഹത്തിലാണ് നിങ്ങളോട് പറയുന്നത്, വളരെ സന്തോഷത്തിലാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്നെ എല്ലാവരും സ്നേഹിക്കുക. എല്ലാവർക്കും അണ്ട ഉള്ളിലുള്ള സ്നേഹം ഞാൻ പുറത്ത് എപ്പോഴും കാണിക്കുന്നു. അപ്പോൾ എല്ലാവരും സ്നേഹിക്കുക. അതുപോലെ തന്നെ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 500 സബ്സ്ക്രൈബറിൽ ഒരാൾ ഒരാൾ കൂടെ തന്നാൽ മതി. അപ്പോൾ നമ്മൾ കറണ്ട് ഇപ്പോൾ പെട്ടെന്ന് പോയിട്ടുണ്ട്. ഒരാൾ നമുക്ക് കൂടെ തന്നാൽ ഒരാൾ മാത്രമേ വേണ്ടൂ. 507 സബ്സ്ക്രൈബർ ഓരോരുത്തർ ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 500 സബ്സ്ക്രൈബറെ കിട്ടും. ഞാൻ ഇന്നുവരെ സബ്സ്ക്രൈബ് വേണം വേണം എന്ന് പറയാനാണ്ട് എനിക്ക് ചെയ്തു തരേണ്ട നിർബന്ധം പിടിക്കില്ല. കാരണം എൻ്റെ ഈ കാണുന്നതിന് വളരെ മോശമായിട്ടാണ് അത്, ശരിക്കും കാണില്ല എന്നുള്ളത് എനിക്കെന്നറിയാം. അല്ലേ തന്നെ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇനി കൊണ്ടുപോകുന്നില്ല. ഇനി ഇങ്ങനെ കാണാൻ പറ്റുന്ന ഇഷ്ടപ്പെട്ട ആഴ്ചക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ രണ്ടോ ഉദ്ദേശം. കാരണം എന്ന് പറഞ്ഞാൽ ഒരേ ഇടലിടുമ്പോൾ ആൾക്കാർക്ക് ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് ആണില്ല. കാരണം അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതുമാതിരി വീഡിയോ ആണെങ്കിൽ നമ്മൾ ഡെയിലി വരാം. കാരണം നമുക്ക് നല്ല വീഡിയോ പഠിക്കും മാസത്തിലൊന്നോ രണ്ടേ ശരിയാവും. കാരണം നമ്മൾ ദൂരെ സ്ഥലങ്ങളെല്ലാം പോയി നല്ല സ്ഥലത്ത് നിന്ന് നല്ല നല്ല സ്ഥലങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ എല്ലാം എടുക്കണമെങ്കിൽ ഇതും നമുക്ക് യൂട്യൂബിൽ നമുക്ക് വരുമാനം വരണം. വരുമാനം വന്നില്ലെങ്കിൽ നമുക്കൊന്നും നടക്കൂല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിച്ചുപൊളി വീഡിയോ.